ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ ശ്രമിച്ച് അതാവാതെ വരുമ്പോൾ ചില ആളുകൾക്കൊക്കെ അതിൻ്റെ വിഷമം വരും. അവരത് ചിലപ്പോൾ ഫേസ്ബുക്കിലൂടെ കമൻറ്റുകളായിട്ടും അല്ലെങ്കിൽ തെറി കമൻറ്റുകളായിട്ടും അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നവരും ഉണ്ടാവാം. നമ്മുടെ ബേഡ്മാൻ എന്ന സിനിമയിൽ ഇങ്ങനൊരു കഥാപാത്രം മുൻകാലങ്ങളിലെ 90 കാലഘട്ടങ്ങളിൽ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള ഒരു ക്യാരക്ടറായിട്ട് സിനിമയിൽ തിളങ്ങി നിന്നു അദ്ദേഹം. അദ്ദേഹം ബേഡ്മാൻ എന്ന പേരിൽ, നമ്മുടെ അയൺമാനൊക്കെ പോലെ തന്നെ ബേഡ്മാൻ എന്ന പേരിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള സിനിമകൾ ഇറക്കി ഭയങ്കര പോപ്പുലാരിറ്റി നേടിയ ഒരു നടൻ. അദ്ദേഹം പുതിയ ആധുനിക കാലത്തിൽ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര പോപ്പുലാരിറ്റി കിട്ടുന്നില്ല, അദ്ദേഹത്തിനെ ആരും ശ്രദ്ധിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ആരും സെൽഫി എടുക്കുന്നില്ല, അങ്ങനത്തെ ഒരുപാട് അപകർഷതാബോധം, അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രശസ്തി അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്ന ബോധം വരുമ്പോൾ അദ്ദേഹം സ്വയം വിചാരിക്കുകയാണ്, ഞാനൊരു സൂപ്പർ ഹീറോ ആണ്, എനിക്ക് അമാനുഷിക കഴിവുകളുണ്ട് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ബേഡ്മാൻ എന്ന സൂപ്പർ സിനിമ. ഏതാണ്ട് 150-ൽ അധികം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള, 3-4 ഓസ്കാർ അവാർഡുകളും നേടിയിട്ടുള്ള ഒരു സിനിമയാണ് ബേഡ്മാൻ. 4-5 ദിവസങ്ങളിൽ നടക്കുന്ന ഒരു കഥ, ഒറ്റ ഷോട്ടിൽ, അതായത് നമ്മൾ തുടക്കം മുതൽ ഒരുപാട് നീണ്ടു നിൽക്കുന്ന സീനുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു നാടകം അവതരിപ്പിക്കുന്ന പോലെ തന്നെ, ഒരു നാടകം കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഓരോ സീനുകളും അനുഭവപ്പെടുന്നത്. ഏറ്റവും ക്ലൈമാക്സ് സീന് മാത്രമാണ് ഒരു സിംഗിൾ കട്ട് വന്നിട്ട് അതിന് പിന്നീട് ഒരു മറ്റൊരു സീനായിട്ട് നമുക്ക് തോന്നുന്നത്. അതിനൊരു പ്രത്യേക കാരണം കൂടെ ഉണ്ട്. സിനിമയുടെ ചെറിയൊരു സ്റ്റോറി ലൈൻ പറയാം. 2014-ൽ അലജാൻഡ്രോ ജി ഇനാരിറ്റു സംവിധാനം ചെയ്ത ബ്ലാക്ക് കോമഡി ഡ്രാമ സിനിമയാണ് ബേഡ്മാൻ. 1990കളിൽ ബേഡ്മാൻ സീരീസ് എന്ന പേരിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹീറോ സിനിമയിലെ നായകനാണ് റിഗാൻ തോംസൺ. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഉള്ളിൽ ആ ബേഡ്മാൻ്റെ അമാനുഷിക കഴിവ് ഉണ്ടെന്ന് അയാൾ വിശ്വസിച്ചു. ജെയ്ക്ക് എന്ന റീഗൻ്റെ സുഹൃത്തിൻ്റെ നാടകത്തിൽ റിഗൻ അഭിനയിക്കുന്നുണ്ട്. പ്രധാന ഷോയ്ക്ക് മുന്നോടിയായി 3 പ്രിവ്യൂ ഷോ നടത്താനിരിക്കുകയാണ്. നാടകത്തിലെ നടനെ പോരാ എന്ന് പറഞ്ഞ് റിഗൻ അപകടത്തിലാക്കി മാറ്റുന്നു. പകരക്കാരനായി മൈക്ക് എന്ന അവിടുത്തെ സൂപ്പർ നാടക നടനെ കൊണ്ടുവരുന്നു. വേദിയിൽ എല്ലാം ഒറിജിനൽ ആവണം എന്ന് മൈക്കിന് വാശിയുണ്ട്. ആദ്യ പ്രിവ്യൂ ഷോ തന്നെ മൈക്ക് നശിപ്പിച്ചു. നാടകം പൊളിഞ്ഞെങ്കിലും മാധ്യമശ്രദ്ധ നേടി. ഇത്തരത്തിൽ മോശമായി തൻ്റെ നാടകം കാണിക്കണം എന്ന് റിഗന് താൽപ്പര്യമില്ലായിരുന്നു. തന്നെക്കാൾ മികച്ച ശ്രദ്ധ മൈക്കിന് ലഭിക്കുന്നതിലും റിഗന് ദേഷ്യമുണ്ട്. പ്രേക്ഷകരുടെ അംഗീകാരം തനിക്ക് ലഭിക്കണമെന്ന് റിഗൻ ആഗ്രഹിച്ചു. അവർ നാടകത്തിൻ്റെ ആദ്യ ഷോയ്ക്ക് തയ്യാറെടുക്കുന്നു. തൻ്റെ ഉള്ളിലെ ബേഡ്മാൻ്റെ ശബ്ദം റിഗനോട് ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാൻ പറയുകയാണ്. സിനിമയ്ക്ക് ഒരുപാട് ഇൻ്റർപ്രിറ്റേഷൻസുകൾ നിങ്ങൾക്കുണ്ടാവാം. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു, എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ ഒരുപാട് റിവ്യൂ ഒക്കെ മറ്റ് വീഡിയോസുകളൊക്കെ കണ്ട് ഞാൻ മനസ്സിലാക്കി. ഏറ്റവും മെയിനായിട്ട് ഇതിൻ്റെ ക്ലൈമാക്സിൽ സംഭവിക്കുന്ന അയാളുടെ മകള് പുറത്തേക്ക് വന്നിട്ട് ജനലിൻ്റെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് തൻ്റെ അച്ഛനെ കാണില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സ്പോയിലർ കണ്ടൻറ്റുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് സ്പോയിലർ പ്രശ്നമുള്ളവർ തുടർന്ന് കാണാതിരിക്കുക. സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ബാക്കി നമ്മുടെ വീഡിയോ വന്നിട്ട് കാണുക. സിനിമയിൽ ഒരുപാട് ഡൗട്ടുകൾ, അതായത് നമുക്ക് തോന്നാം ഇത് മുഴുവനും ഇദ്ദേഹത്തിൻ്റെ ഹാലൂസിനേഷൻ ചിന്തകളാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഡൗട്ട്. ഒരിക്കലുമല്ല, ഇത് അദ്ദേഹത്തിൻ്റെ ഹാലൂസിനേഷൻ ചിന്തകളല്ല. അദ്ദേഹത്തിൻ്റെ ഹാലൂസിനേഷൻ ചിന്ത എന്ന് പറയുന്നത് ഈ ബേഡ്മാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ബേഡ്മാൻ ഉണ്ടല്ലോ, അയാളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രതിരൂപം. നമ്മുടെ അന്യൻ്റെയൊക്കെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ബോധം, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാത്രമാണ് ഈ ഒരു ബേഡ്മാനിലൂടെ കാണിക്കുന്നതും. അടുത്ത ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് അമാനുഷിക കഴിവുകൾ ഒറിജിനലി ഉണ്ടോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല, അദ്ദേഹത്തിന് ഒറിജിനൽ കഴിവുകൾ, അദ്ദേഹത്തിന് അമാനുഷിക കഴിവുകളൊന്നുമില്ല, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാത്രമാണ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് അദ്ദേഹം ഒരു ബിൽഡിങ്ങിൻ്റെ മേലത്ത് താഴേക്ക് ചാടുന്ന സമയത്ത് അദ്ദേഹം പറക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ പറന്ന് പറന്ന് വന്ന് അദ്ദേഹം ഒരു ഹോട്ടലിൻ്റെ മുമ്പിലെത്തി ആ ഹോട്ടലിലേക്ക് കയറി പോകുന്നു. അതിനുശേഷമാണ് ഒരു കാറുകാരൻ വന്നിട്ട് അദ്ദേഹത്തിനോട് പറയുന്നത് ഇദ്ദേഹം എനിക്ക് പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടുന്നതുമായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം കാറിലാണ് ശരിക്കും വന്നിട്ടുള്ളത്, ബാക്കി ആ കാറിലിരുന്നു കൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്നതാണ് ഞാൻ പറന്നു പറന്ന് പോവുകയാണ്, ഒരു ബേഡ്മാനെ പോലെ, ഒരു പക്ഷിയെ പോലെ ഞാനിങ്ങനെ പറന്നു പറന്ന് പോവുകയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി, അതായത് 90കളിൽ സൂപ്പർ ഹീറോ ആയിരുന്ന ഒരു വ്യക്തി, പുതിയ കാലഘട്ടങ്ങളിലേക്ക് അദ്ദേഹത്തിന് ട്വിറ്റർ അക്കൗണ്ടില്ല, ഫേസ്ബുക്ക് ID ഒന്നുമില്ല, ഇൻസ്റ്റാഗ്രാം ID ഒന്നുമില്ല. അപ്പോൾ കാലത്തിനനുസരിച്ച് അദ്ദേഹം മാറുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അദ്ദേഹത്തിന് ഒരുപാട്
ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം തിരിച്ചറിയുന്നില്ല. അദ്ദേഹത്തിന് ഉള്ള ആകെയുള്ളൊരു ചിന്ത, അദ്ദേഹം ഒരു ബേഡ്മാൻ ആണ്, എനിക്ക് അമാനുഷിക ശക്തികളുണ്ട്, ഞാൻ ആ ശക്തികളൊക്കെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്തെ തന്നെ ഞാൻ മാറ്റിമറിക്കും, അപ്പം എനിക്കുള്ള അംഗീകാരങ്ങളൊക്കെ വരും, വേണ്ട വേണ്ട, അത് സാധാരണ എൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ എന്നുള്ള ലെവലിൽ ഒരു സൂപ്പർ ഹീറോ, സ്വന്തമായിട്ടൊരു സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരം, അദ്ദേഹം ഒരു നാടകം നടത്തുകയാണ്, അപ്പോൾ നാടകത്തിൻ്റെ സംവിധായകനും കഥയും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അദ്ദേഹം അവിടെ ആ നാട്ടിലുള്ളൊരു കഥയെ അത് അദ്ദേഹം ഒരു കഥയാക്കിയിട്ട് മാറ്റിയിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഥയുടെ ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്ന ഒരു തോക്കെടുത്തിട്ട് അദ്ദേഹം വെടിവെച്ചിട്ട് സൂയിസൈഡ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് കാണിക്കുന്നത്. അതായത് ഒരു അവിഹിത ബന്ധത്തിൻ്റെ ഭാര്യ മറ്റൊരു വ്യക്തിയെ കിടപ്പറ പങ്കിടുന്നത് കണ്ടുകൊണ്ടുവരുന്ന നമ്മുടെ നായകൻ്റെ കഥാപാത്രം, ബേഡ്മാൻ്റെ കഥാപാത്രം. അപ്പോൾ അത് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിൽ ദേഷ്യമുണ്ടാകുന്നു, എങ്കിൽ പിന്നെ സ്നേഹമെന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ മരിച്ചു പോവുകയാണ്, എന്നെ ഞാൻ ഈ ലോകത്തെ നിലനിൽക്കാത്തൊരു മനുഷ്യനാണ് എന്ന് അദ്ദേഹത്തിന് സ്വയം തോന്നിയിട്ട് അദ്ദേഹം വെടിവെച്ച് മരിക്കുന്നതായിട്ടാണ് ഈ നാടകത്തിലെ കഥ. അപ്പോൾ അദ്ദേഹം മരിക്കുന്ന ഈ ക്ലൈമാക്സിൻ്റെ ഏറ്റവും അവസാനത്തുള്ള നാടകത്തിൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത്, അദ്ദേഹം വെടിവെച്ച് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒറിജിനൽ ഗണ്ണായിരുന്നു. അപ്പോൾ അദ്ദേഹം തലയ്ക്കല്ല വെടിവെക്കുന്നത്, മൂക്കിനാണ് വെടിവെക്കുന്നത്. അങ്ങനെ മൂക്ക് ഇല്ലാതായിപ്പോയി, അദ്ദേഹം മറ്റൊരു പ്ലാസ്റ്റിക് മൂക്ക് വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ മകള് അദ്ദേഹത്തെ കാണാൻ വരുന്നു. അദ്ദേഹത്തിനോട് അച്ഛാ ഇനി ഓക്കെ ആവും, ഒക്കെ ശരിയാവും, അദ്ദേഹത്തിന് യോജിച്ച അംഗീകാരങ്ങൾ കിട്ടി. കാരണം അദ്ദേഹത്തിന് ആ ഒരു ഒറിജിനാലി ആ ഒരു നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പേർ അദ്ദേഹത്തിനെ പൊക്കിയടിച്ചിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹം ഭയങ്കര അദ്ദേഹത്തിന് അർഹിച്ച ആ ഒരു അംഗീകാരം കിട്ടി. അതാണ് കഥ. അങ്ങനെ അദ്ദേഹം മകൾ പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ബാത്റൂമിൽ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലാസ്റ്ററൊക്കെ അയച്ച് നോക്കുന്ന സമയത്ത് ബാക്കിൽ ആ ഒരു ബേഡ്മാൻ ഇങ്ങനെ മൂത്രമൊഴിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്, കുറച്ച് ഫണ്ണി രീതിയിൽ. അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജനാല തുറന്നിട്ട് മുകളിലുള്ള പക്ഷികളൊക്കെ നോക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു ഡോർ തുറന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. ഈ ചാടുന്ന സമയത്താണ് ക്യാമറ കട്ടാവുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം താഴെ വീണ് മരിച്ചു പോകുക എന്നാണ് നമ്മളുടെയൊക്കെ ഒരു പ്രേക്ഷകരായിട്ടുള്ള ഞാൻ പോലും ചിന്തിച്ചത്. പിന്നെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ എമ്മ സ്റ്റോൺ എന്ന് പറഞ്ഞ എൻ്റെ ഇഷ്ടകഥാപാത്രമാണ്, എമ്മ സ്റ്റോൺ വന്നിട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു ആദ്യം അച്ഛൻ ആത്മഹത്യ ചെയ്തതാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ താഴേക്ക് നോക്കും, പക്ഷേ ബോഡി ഒന്നും കാണില്ല. അപ്പോൾ അവൾ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് പക്ഷികളെ പറക്കുന്നത് പോലെ തന്നെ, അപ്പോൾ അവൾ വാവ് എന്ന് അങ്ങനെ ഒരു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, അതായത് തൻ്റെ അച്ഛൻ പറക്കുകയാണ് എന്ന് തോന്നുന്ന ആ ഒരു ലെവലിലാണ് സിനിമ അവസാനിക്കുന്നത്. ഇവിടെ രണ്ട് ഡൗട്ടുകൾ വരാം. ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് അതിമാനുഷിക ശക്തി കിട്ടിയിട്ട് അദ്ദേഹം പറന്നുയർന്നോ എന്നതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഡൗട്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൾ അദ്ദേഹത്തിന് പൂക്കൾ കൊടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ബാത്റൂമിൽ കയറിയിട്ട് അദ്ദേഹം മുഖം അഴിച്ചു മാറ്റുന്നുണ്ടല്ലോ, ആ ഒരു സീന് മുതൽ അദ്ദേഹം മുഴുവൻ ചിന്തിക്കുന്നതാണ്. ആ ബേഡ്മാനെ ആ ഒരു ബാത്റൂമിൽ വെച്ച് കാണുന്നത് മുഴുവൻ ക്ലൈമാക്സ് വരെ അദ്ദേഹം ചാടുന്നതായിട്ടും ഒക്കെയുള്ള ഒരു സീനുകൾ, മകൾ മുകളിലേക്ക് നോക്കി ചിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാത്രമാണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെയൊരു സംഭവമേ ഇല്ല. കാരണം അതിൻ്റെ ഒരു മോറൽ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെക്കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരു ബാഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു, സ്റ്റോണിന് ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരം കിട്ടിക്കഴിഞ്ഞ സമയത്ത് തൻ്റെ അച്ഛൻ ഉയരങ്ങളിലേക്ക് പറക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളൊരു സിംബോളിക്കലി ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സീനിലൂടെ അവതരിപ്പിച്ചത്. അതായത് അദ്ദേഹം പറന്നുയർന്ന് പറക്കുകയാണ് എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഈ ഒരു ക്ലൈമാക്സിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ചിലപ്പോൾ എല്ലാവർക്കും ഡൗട്ട് തോന്നുന്നൊരു കാര്യമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നല്ലൊരു സിനിമയാണ് ബേഡ്മാൻ. ആദ്യത്തെ ഒരു സീന് മുതലേ നമ്മൾ ഈ സിനിമ അങ്ങനെ കണ്ടിരുന്നു പോകും, കാരണം ഒറ്റ ഷോട്ടിൽ അങ്ങനെ പോകുന്നതായിട്ടാണ് സിനിമ കാണിക്കുന്നത്. വളരെ നല്ലൊരു സിനിമയായിട്ട് തോന്നി. ടൈമുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഒരു ത്രില്ലർ ആൻഡ് ഒരു ഡാർക്ക് മോഡിലുള്ളൊരു സിനിമയൊന്നുമല്ല, ഒരു ഫൺ ആൻഡ് ഒരു ഡ്രാമാറ്റിക്കലി ഉള്ളൊരു സിനിമയാണ്. കണ്ടു തന്നെ വിസ്മയിക്കേണ്ടുന്ന ഒരു സിനിമയാണ് ബേഡ്മാൻ. അതിൻ്റെ കഥയിലും അതിൻ്റെ മേക്കിങ്ങിലുമാണ് ഇതിലൊരു പ്രത്യേകമായിട്ട് അതിൽ എടുത്തു പറയാനായിട്ടുള്ളത്. സമയമുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയെക്കുറിച്ചിട്ട് പറയാം.